ടൗണിൽ പോയി. അപ്പൊ പുള്ളി എന്റെ പോകുന്നുണ്ടല്ലോ, അങ്ങനെ പുള്ളിയെ കല്യാണത്തിൽ ചെന്നു. അപ്പൊ ആ കല്യാണത്തിൽ ചെന്നപ്പോ ഫസ്റ്റ് ആളത്തിന് അത് ഞങ്ങൾ അറിയുന്ന ഒരു പാർട്ടി ആയിരുന്നു. പുള്ളിയാണെങ്കിൽ ഞങ്ങളെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. അപ്പോ ചെന്നപ്പോ ആൾക്ക് കണ്ട ഭയങ്കര സർപ്രൈസ് ആയി. അപ്പൊ ഞാൻ പുള്ളിയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഓ നീ വിളിച്ചില്ലെങ്കിലും നീ വന്നല്ലോ എന്നുള്ള ഭയങ്കര സന്തോഷമായി. അപ്പൊ ഇയാൾ വിചാരിച്ച് പുള്ളി, പക്ഷെ പുള്ളിക്ക് അറിയില്ലല്ലോ. പുള്ളി നമ്മളെ കെട്ടിപ്പിടിച്ചതും സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ ഭയങ്കര പരിചയക്കാരൻ പുള്ളിയും കെട്ടിപ്പിടിച്ച് അങ്ങനെ അടങ്ങ്. മറ്റേ അങ്ങനെ ഞങ്ങള് ഒക്കെ ഇരുന്ന് സംസാരിച്ചു. ആദ്യ പന്തിയിൽ തന്നെ പരമാവധി ഇടിച്ചു കയറി ഞങ്ങള് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നു. അതാണ് പതിവ്. സദ്യ ആയിരുന്നു മെയിൻ ആയി സദ്യ ഒക്കെ പോകാറുള്ളത്. അങ്ങനെ സദ്യയിൽ കയറി അവിടെ പോയി ഇരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. കഴിച്ചു തുടങ്ങിയപ്പോ എല്ലാവർക്കും പപ്പടം കൊടുത്തു. ഭക്ഷണം നല്ല രീതിയിൽ കാണുക. അതിലിടക്ക് ഒരാളുടെ പപ്പടം കഴിഞ്ഞുപോയി. അങ്ങനെ വീണ്ടും അയാൾ ഒരു പപ്പടം, ആള് വന്ന് ഞങ്ങൾക്ക് പപ്പടം വീണ്ടും ചോദിച്ചു. ഒരു പപ്പടം കൊടുത്തു. വീണ്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും അയാൾ പപ്പടം ചോദിച്ചു. അപ്പൊ ഈ വരന്റെ ഒരു അമ്മാവൻ, അയാൾക്ക് അത് പെട്ടെന്ന് പിടിച്ചില്ല. അപ്പൊ വീണ്ടും ചോദിച്ചപ്പോ, മൂന്നാമത്തെ പപ്പടം ചോദിച്ചപ്പോ അത് ഫൗളാണ് തോന്നി. അപ്പൊ എനിക്ക് തോന്നിയപ്പോ എന്ത് ചെയ്തു, ഞാൻ പുള്ളിയോട് പറഞ്ഞു സീനാവും കെട്ടി ഗ്യാപ്പിൽ പഴമൊക്കെ വേഗം കഴിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പുള്ളി നിങ്ങളുടെ സിഇഒയാണ് ചോദിച്ചു, അല്ലല്ല വേറെ ആള്. അപ്പൊ നമുക്ക് പപ്പടത്തിന്റെ ഒരു ലെവല് പോക്ക് ലെവല് കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇത് സീനാവുന്നു. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു കിട്ടിയ പപ്പടം അല്ല പഴം ഇതൊക്കെ ആദ്യം അടിച്ചോ. പിന്നെ പിന്നെ പുള്ളിയുടെ കോട്ടിൽ രണ്ടു മൂന്ന് പോക്കറ്റ് കാരണം നമ്മളെ മിക്സ് പൊട്ടനാണ് അതൊക്കെ അതിന്റെ ഉള്ളിലേക്കൊക്കെ കയറ്റി വെച്ചോളാം. അതൊക്കെ മറ്റേ ചിപ്സ് ഉണ്ടാകാനുള്ള അതൊക്കെ കയറ്റി വെച്ച് അപ്പോഴത്തേനും മൂന്നാമത്തെ നമ്മുടെ അമ്മാവൻ റൈസായി. റൈസായി അത് വർത്താനായി, അങ്ങോട്ടും വർത്താനായി. പിന്നെ അടിയായിരുന്നു. അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗംഭീര അടി. എന്റെ ഞാന് 90 മുന്നേ 10-20 വർഷം പട്ടാളത്തിലായിരുന്നു.